ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പാർലമെന്റ് മന്ദിരം ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഭാവിയും വർത്തമാനവും എന്താകണം എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം തന്നെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പാർലമെന്റ് മന്ദിരം വളരെ പ്രധാനപ്പെട്ടതാണ്. മാറ്റത്തിന്റെ പാതയിലാണ് ഇന്നത്തെ ഇന്ത്യ. ലോകത്തെ ഏറ്റവും ശക്തമായൊരു രാജ്യമായി നാം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് മന്ദിരത്തിലും വേണമല്ലോ മാറ്റം, പരിഷ്കാരം. അവിടെ നിന്നാണ് ഇന്ത്യ പുതിയ പാർലമെന്റ് പണിയാൻ തീരുമാനമെടുക്കുന്നത്. ഏതാണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്തു. 2021 ജനുവരിയിൽ ആരംഭിച്ച് കേവലം 28 മാസം കൊണ്ടാണ് മനോഹരമായ ഈ മന്ദിരം പണികഴിപ്പിച്ചിരിക്കുന്നത്. 4 നിലകളിലായി 1224 ഇരിപ്പിടങ്ങൾ, ഭാരതീയ കലകളുടെയും പാരമ്പര്യത്തിന്റെയും മഹിമ തെളിയിക്കുന്ന ദൃശ്യങ്ങളും പാർലമെന്റ് മന്ദിരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയുടെ ഭരണം കൈമാറുന്നതിനായി ഉപയോഗിച്ച ചെങ്കോലും അർഹമായ പ്രാധാന്യത്തോടെ പുതിയ പാർലമെന്റിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെയ് 28 രാജ്യത്തിന് സമർപ്പിക്കുന്ന പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഏറ്റവും പുതിയ ഈ വീഡിയോ ദൃശ്യങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിമനോഹരമായി പണികഴിപ്പിച്ചിരിക്കുന്ന ഈ പാർലമെന്റ് കെട്ടിടത്തിന് 65,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണുള്ളത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തെക്കാൾ 17,000 ചതുരശ്ര മീറ്റർ അധികമുണ്ട് പുതിയ കെട്ടിടത്തിന്. MPമാർക്കും VIPകൾക്കും വെവ്വേറെ പ്രവേശിക്കാവുന്ന 3 വാതിലുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആവികൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പാർലമെന്റ് മന്ദിരം പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് പരമാവധി 888 പേർക്ക് ഇരിക്കാവുന്ന ലോകസഭാ ഹാൾ ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ലോകസഭാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാലും യാതൊരു തടസ്സവും നേരിടേണ്ടി വരില്ല. രാജ്യസഭാ ഹാളിൽ പരമാവധി 384 പേർക്ക് ഇരിക്കാൻ സാധിക്കും. നിലവിൽ 543 ലോകസഭാംഗങ്ങളും 245 രാജ്യസഭാ അംഗങ്ങൾക്കുമാണ് സ്ഥാനമുള്ളത്. എന്നാൽ ഭാവിയിൽ ഇത് മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ ലോകസഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു പരിഷ്കരണം കൊണ്ടുവരുന്നത്. ഭാവിയിൽ MPമാർ കൂടിയാലും സ്ഥലപരിമിതി ഉണ്ടാകാത്ത തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംയുക്ത സമ്മേളനങ്ങൾക്കായി ലോകസഭാ ഹാളിൽ 1272 സീറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായി രാജ്യാഭിമാനത്തോടുകൂടി ഒരു കൂറ്റൻ അശോക സ്തംഭവും സ്ഥാപിച്ചിട്ടുണ്ട്. ലോകസഭാ ചേംബറിന്റെ ഉൾവശത്ത് ദേശീയ പക്ഷി മയിലാണ് പ്രമേയം. രാജ്യസഭാ ചേംബറിന്റെ ഉൾവശത്ത് ദേശീയ പുഷ്പമായ താമരയാണ് പ്രമേയം. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷയാണ് സെൻട്രൽ വിസ്തയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ലോഞ്ച്, ലൈബ്രറി, കമ്മിറ്റി ഹാൾ, കാന്റീൻ, പാർക്കിംഗ് തുടങ്ങിയവയെല്ലാം സജ്ജമാണ്. മന്ദിരത്തിനുള്ളിലായി മുറ്റത്ത് ദേശീയ വൃക്ഷമായ ആൽമരവും കാണാം. ഭരണഘടനയുടെ സവിശേഷതകളും ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകവും ചിത്രീകരിക്കുന്ന ഭരണഘടനാ ഹാളും ഗാലറിയും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ദിവ്യാംഗരുടെ സുഗമമായ സഞ്ചാരത്തിനുള്ള സൗകര്യങ്ങളും പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഉണ്ടാകും. ത്രികോണ ആകൃതിയിൽ പണിതിട്ടുള്ള പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം 2020 ഡിസംബർ 10 പ്രധാനമന്ത്രിയാണ് നിർവഹിച്ചത്. മാറ്റത്തിന്റെ പ്രതീകമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുക പ്രധാനമന്ത്രി തന്നെയാണ്. മെയ് 28, അതായത് നാളെ, ഈ പാർലമെന്റ് മന്ദിരം രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടും. 1947 ബ്രിട്ടനിൽ നിന്ന് അധികാരം ഏറ്റുവാങ്ങുന്ന സമയം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അധികാര ചിഹ്നമായി ഉപയോഗിച്ചിരുന്ന ചെങ്കോലാണ് അധികാര കൈമാറ്റത്തിനായി തെരഞ്ഞെടുത്തത്. അതേ ചെങ്കോല് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന സന്യാസവര്യന്മാരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുമെന്നാണ് സൂചന. രാജ്യം അടിമുടി മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്ന പാർലമെന്റ് മന്ദിരം.